കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ഭരണത്തെക്കുറിച്ച് ഭരണമാറ്റത്തെക്കുറിച്ച് ഭരണ തുടർച്ചയെക്കുറിച്ച് ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള സമയത്താണ് യാദൃച്ഛികമാണെങ്കിലും നമ്മൾ ഈ സമ്മേളനത്തിൽ ഒരുമിച്ച് കൂടുന്നത്. നമ്മുടെ രാജ്യത്തെക്കുറിച്ചും നമ്മുടെ സംസ്ഥാനത്തെക്കുറിച്ചും കൃത്യമായ രാഷ്ട്രീയ ബോധത്തോടെ അസ്വസ്ഥപ്പെടുന്ന ഉത്കണ്ഠാകുലരാകുന്ന മതനിരപേക്ഷതയിലും ജനാധിപത്യത്തിലും ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ജനസമൂഹത്തെ മുന്നിൽ കണ്ടാണ് ഇതുപോലെയുള്ളൊരു സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കാനും പറയാനുമുള്ളത്. നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത വ്യത്യസ്തത വൈവിധ്യം എന്നതാണ്. വ്യത്യസ്തമായ മതസമൂഹങ്ങൾ, വിശ്വാസങ്ങൾ, സംസ്കാരങ്ങൾ, ഭാഷകൾ, ഇത്രയധികം വ്യത്യസ്തതകളോടുകൂടി വ്യത്യസ്തതകൾക്കിടയിൽ സംഘർഷങ്ങളില്ലാതെ വൈവിധ്യങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നു ഇന്ത്യ എന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ സൗന്ദര്യം, കലാഭംഗി. യഥാർത്ഥത്തിൽ അതാണ്. അതുകൊണ്ട് തന്നെ ലോകത്തുടനീളം ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത്രയധികം വ്യത്യസ്തതകൾ ഉണ്ടായിട്ടും ഇത്ര മനോഹരമായി ഒരു പൂന്തോട്ടത്തെപ്പോലെ ഐക്യത്തിലും സ്നേഹത്തിലും ഒരു രാജ്യം മുന്നോട്ടു പോകുന്നു എന്നത് തന്നെയാണ് ലോകത്ത് പലരും ഇന്ത്യയെ അടയാളപ്പെടുത്തിയത്, മഹത്വപ്പെടുത്തിയത്. പക്ഷേ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ രാജ്യം അങ്ങനെയാണോ? നമ്മുടെ ഒരാലോചനയ്ക്ക്, ചിന്തയ്ക്ക് വേണ്ടി നമ്മുടെ രാജ്യം ലോകത്ത് അംഗീകാരം നേടിയ വ്യത്യസ്തത സൃഷ്ടിക്കുന്ന സൗന്ദര്യം തകർന്നു പോകുന്നതിനെക്കുറിച്ചുള്ള ആലോചനകളും ചിന്തകളും വളരെ പ്രസക്തമായതുകൊണ്ട് നമ്മൾ വെറുതെ ഇടതും വലതും കക്ഷി രാഷ്ട്രീയവും പറഞ്ഞിരിക്കാതെ നമ്മുടെ നാടിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കേണ്ടതില്ലേ എന്നതാണ്. ഈ വൈവിധ്യത്തെയാണ് നമ്മൾ ദേശീയത എന്ന് വിളിച്ചത്. ഈ വ്യത്യസ്തതകളെ ഒരുമിച്ച് നിർത്തുവാനുള്ള ഇന്ത്യയുടെ ശേഷിയെക്കുറിച്ചാണ് നമ്മൾ ദേശം, ദേശീയത എന്നൊക്കെ വിശദീകരിച്ചതും നിർവചിച്ചതും. ആ ദേശീയതയും ദേശവും നമുക്ക് നഷ്ടപ്പെടുകയാണ്. പകരം ഇന്ന് നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ പറയുന്നു, ദേശീയത എന്ന് പറഞ്ഞാൽ അതൊറ്റ സംസ്കാരമാണ്, ഒറ്റ മതമാണ്, ഒറ്റ വർണ്ണമാണ്, ഒറ്റ സ്വരമാണ് എന്നതാണ്. ഒറ്റ എന്നല്ല, എല്ലാത്തിനെയും ഏകീകരിക്കുകയല്ല, പകരം അവർ മുന്നോട്ട് വെക്കുന്ന ഒരേ സ്വരം, ഒരു സ്വരം, ഒരു ശബ്ദം, ഒരു വർണ്ണം, ഒരു സംസ്കാരം, ഒരു മതം എന്നതാണ്. അതല്ലാത്തതിനെയൊക്കെ നിരാകരിക്കുന്ന, ഉൾക്കൊള്ളാൻ കഴിയാത്ത, എല്ലാത്തിനെയും പുറത്താക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ കൊണ്ടു നടക്കുന്നത്. വേഗത്തിൽ മനസ്സിലാകാൻ നമ്മളതിനെ ഫാഷിസം എന്ന് വിളിക്കുന്നു. അതിൻ്റെ ആശയപരമായ അന്വേഷണങ്ങളിൽ നമ്മൾ കാണുന്നത് വംശീയതയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയത്തെയാണ് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാർ ശക്തികൾ, അല്ലെങ്കിൽ ആർ എസ് എസ് നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാർ ശക്തികൾ പ്രതിനിധാനം ചെയ്യുന്നത് വംശീയതയിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയത്തെയാണ്. ആ വംശീയതയുടെ രാഷ്ട്രീയത്തിൽ പലരും പുറത്താണ്, ചിലര് മാത്രം അകത്താണ് എന്നുള്ളതാണ്. വി ഓർ അവർ നാഷൻഹുഡ് ഡിഫൈനിലൂടെ നാം നമ്മുടെ ദേശീയതയെക്കുറിച്ച് നിർവചിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്
ആർഎസ്എസിന്റെ മാസ്റ്റർ ബ്രെയിനായി അറിയപ്പെടുന്ന അവരുടെ സവർക്കർ പോലെയുള്ളവർ എഴുതി വച്ചിട്ടുള്ള കാര്യം, ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ കമ്മ്യൂണിസ്റ്റുകൾ അവർ ഈ രാജ്യത്ത് ഉള്ളവരല്ല, ഈ രാജ്യത്തു നിന്ന് പുറത്തു പോകേണ്ടവരാണ് എന്നാണ്. അവർ ഈ രാജ്യത്ത് ജീവിക്കാൻ അർഹതയുള്ളവരല്ല. നമ്മുടെ ദേശത്തെക്കുറിച്ചും ദേശീയതയെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാടിൽ, ദേശീയതയെക്കുറിച്ചുള്ള നമ്മുടെ നിർവചനത്തിൽ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ കമ്മ്യൂണിസ്റ്റുകളോ ഇല്ല. അവർ രാജ്യത്തു നിന്ന് പുറത്താക്കപ്പെടേണ്ടവരാണ് എന്ന് വളരെ കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഫാഷിസം ഇറ്റലിയിൽ നിന്നോ ജർമ്മനിയിൽ നിന്നോ ഒന്നും വന്നതല്ല. അങ്ങനെയൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷേ ലോകത്തുടനീളം ഫാഷിസത്തെ കയറ്റുമതി ചെയ്തത് നമ്മുടെ രാജ്യമാണ് എന്ന പുതിയ പഠനങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ ഫാഷിസത്തിൻ്റെ വംശീയതയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയം, ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയം, അതിൽ വിവേചനമുണ്ട്, വംശീയതയിൽ അപരവൽക്കരണം ഉണ്ട്. വംശീയതയിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഈ രാജ്യത്തു നിന്ന് പുറത്തു നിർത്തപ്പെടേണ്ടവരാണ് എന്ന അപരത്വ നിർമ്മിതിയാണ് ഫാഷിസത്തിൻ്റെ ഒരടിസ്ഥാനം, ഇന്ത്യൻ ഫാഷിസത്തിൻ്റെ ഒരടിസ്ഥാനം. ഇതേപോലെ തന്നെ ഈ വംശീയത ജാതീയതയായിട്ട് പ്രവർത്തിക്കുന്നതാണ് അവർണ സമൂഹം, ദലിതർ അല്ലെങ്കിൽ പട്ടികജാതി പട്ടിക വിഭാഗക്കാർ, ഈഴവരുൾപ്പെടെയുള്ള അവർണ സമൂഹത്തെക്കുറിച്ച് അവരുടെ നിലപാട്. അവർണർ ഞങ്ങളുടെ അടിമകളാണ്, രാജ്യത്തു നിന്ന് പുറത്തു പോകേണ്ടതില്ല. ബി ജെ പി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ വംശീയതയിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയത്തിൽ, രാഷ്ട്രീയമനുസരിച്ച് പട്ടികജാതി പട്ടിക വിഭാഗക്കാരും ഈഴവരും അങ്ങനെ അവർണ സമൂഹമായിട്ട് അറിയപ്പെടുന്ന മുഴുവൻ മനുഷ്യരും മുസ്ലിങ്ങളെപ്പോലെ ക്രിസ്ത്യാനികളെപ്പോലെ രാജ്യത്തു നിന്ന് പുറത്താക്കപ്പെടേണ്ടവരല്ല. അവർ ഈ രാജ്യത്തുണ്ടാകാം, പക്ഷേ അവർ പഠിക്കരുത്, അവർ ഭൂമിയുടമ ഉടമകളാവരുത്, അവർ ഉദ്യോഗസ്ഥന്മാരാവരുത്, അവർ ഭരിക്കുന്നവരായിട്ട് മാറരുത്, അവർ ഞങ്ങളുടെ പാടത്ത് പണിയെടുക്കുന്ന, തോട്ടിപ്പണിയെടുക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി അടിമപ്പണിയെടുക്കേണ്ടവരായിട്ട് നിലകൊള്ളേണ്ടവരാണ്. അതിവിടുത്തെ വിശ്വാസമാണ്, ആചാരമാണ്, തൊഴിൽ വിഭജനമാണ് എന്ന വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നൽകിക്കൊണ്ട് ജാതി വ്യവസ്ഥയുടെ അടിത്തറയിൽ ഒരു സാമൂഹ്യ വ്യവസ്ഥയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പട്ടികജാതി പട്ടിക വിഭാഗക്കാരെ, ദലിതരെ അവ ഇവിടെ അടിമകളാക്കി നിർത്തുന്നു, അവരോട് വിവേചനം കാണിക്കുന്നു, സാമൂഹ്യ വിവേചനം കാണിക്കുന്നു, മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളെ അപരത്വം കാണിച്ച് അവരെ അപരവൽക്കരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരു ദേശീയതയും ദേശത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുമാണ് സംഘ്പരിവാർ ഇവിടെ പ്രതിനിധീകരിക്കുന്നത്. ആ ഒരു ഫാഷിസത്തെയാണ് ഇപ്പോൾ 5-6 വർഷമായി നരേന്ദ്രമോദിയുടെ ഭരണത്തിലൂടെ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്റിൽ പാസാക്കപ്പെടുന്ന ഓരോ ബില്ലുകളും എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും, ഈ വംശീയതയും ജാതീയതയും അല്പാൽപമായി ഒരു ജനാധിപത്യ ഭരണ സംവിധാനം ഉപയോഗിച്ച് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന്. നമ്മുടെ തെരുവുകളിൽ RSS ഗുണ്ടകൾ ഈ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്നത്. അതാണ് കത്വയിലെ പെൺകുട്ടി, ആ പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊന്നത് ഈ വംശീയതയായിരുന്നു. ഉനയിലും അവസാനം ഇപ്പോൾ ഹത്രസിലെ പെൺകുട്ടി അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് ആ കൊന്ന് ആ സ്വന്തം അമ്മയ്ക്ക് പോലും കാണാൻ അനുവദിക്കാത്ത വിധം അതിക്രൂരമായി ആ പെൺകുട്ടിയോട് പെരുമാറിയത് ഇവിടെയുള്ള ദലിത് സമൂഹത്തോടുള്ള വിവേചനപരമായ നിലപാടായിരുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, തെരുവിൽ മുസ്ലിങ്ങളെ തല്ലിക്കൊന്നും ദലിതരെ പട്ടികജാതി പട്ടിക വിഭാഗക്കാരെ ചുട്ടുകൊന്നും വംശീയതയുടെയും ജാതീയതയുടെയും രാഷ്ട്രീയം നമ്മുടെ തെരുവുകളിൽ നൃത്തം ചെയ്യുകയാണ്. അതേ രാഷ്ട്രീയമാണ് പാർലമെന്റിൽ
പുതിയ പുതിയ ഡ്രാക്കോണിയൻ ലോസ് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതുന്നവരെ ഭീകരവാദികളും തീവ്രവാദികളുമായി മുദ്രകുത്തി ജയിലിൽ കൊണ്ടുപോയി തള്ളി പീഡിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഡ്രാക്കോണിയൻ ലോ അത്തരം ഭീകര നിയമങ്ങൾ ഒന്നുകൂടി പരിഷ്കരിച്ചുകൊണ്ട് അവരുടെ വംശീയ ജാതീയ നിലപാടനുസരിച്ച് ഈ രാജ്യത്തെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അതേപോലെ തന്നെ ഭരണകൂടത്തിനെതിരെ പ്രതികരിക്കുന്ന മുഴുവൻ മനുഷ്യരെയും പട്ടികജാതി പട്ടിക വിഭാഗക്കാരെയും യു എ പി എ ഒക്കെ ചുമത്തി ജയിലിൽ കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഭീകര നിയമങ്ങൾ അവർ ചുട്ടെടുത്തത് ഒക്കെ ജനാധിപത്യ സംവിധാനങ്ങളിലൂടെ തന്നെയായിരുന്നു. അവരുടെ കോർപ്പറേറ്റ് ചങ്ങാത്തത്തിലൂടെയാണ് രാജ്യത്തിന്റെ പൊതുമുതലുകൾ മുഴുവനും അദാനിമാർക്കും അംബാനിമാർക്കും ആർ എസ് എസുകാരുടെ ബിനാമികളായ നവ കോർപ്പറേറ്റുകൾക്കും ഈ രാജ്യത്തിന്റെ പൊതുസ്വത്തുകൾ അവർ വിറ്റുകൊണ്ടിരുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ കരാറുകളാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനോടുള്ള ശക്തമായ പ്രതികരണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായോ? നമ്മുടെ രാജ്യത്തെ ഈ വർഗീയ ഫാസിസത്തിനെതിരായ ശക്തമായ പ്രതികരണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായോ? എന്തേ നമ്മുടെ രാജ്യത്ത് നാളിതുവരെ ഇന്ത്യ ഭരിച്ച പാരമ്പര്യമുള്ള കോൺഗ്രസ് ഉണ്ടായിരുന്നു, അവരെന്താണ് വർഗീയ ഫാസിസത്തിനെതിരെ ചെയ്തത്? രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും ഒരുപാട് കാലമായി ഭരിച്ച് ഇപ്പോൾ എല്ലാ ഭരണവും നഷ്ടപ്പെട്ട് കേരളത്തിൽ മാത്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഈ വർഗീയ ഫാസിസത്തിനെതിരെ എന്താണ് ചെയ്തത്? തെരുവിൽ പ്രസംഗിച്ചിട്ടില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷേ നിങ്ങൾ പലപ്പോഴും അധികാരത്തിൽ വന്നവരും ഭരിച്ചവരും സമൂഹത്തിൽ നിങ്ങൾ അധികാരത്തോടുകൂടി നിലനിന്നവരുമായിട്ട് നിങ്ങളുടെ അധികാരവും നിങ്ങളുടെ ശക്തിയും ജനങ്ങൾ നിങ്ങൾ എം എൽ എമാരും എം പിമാരുമായി തെരഞ്ഞെടുത്തിട്ട് നിങ്ങൾ ഈ ഫാസിസത്തിനെതിരെ എന്താണ് ചെയ്തത് എന്ന കാര്യം ജനങ്ങളോട് നിങ്ങൾ തുറന്ന് പറയേണ്ടതായിട്ടുണ്ട്. രാജ്യത്തുണ്ടായത് രണ്ട് പ്രക്ഷോഭങ്ങളാണ്, ഒന്ന് പൗരത്വ പ്രക്ഷോഭവും മറ്റൊന്ന് കർഷക പ്രക്ഷോഭവും. പൗരത്വ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് നമ്മുടെ രാജ്യത്തുള്ള ഒരു പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയുമല്ല. പൗരത്വ പ്രക്ഷോഭത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ചും ഫ്രട്ടേണിറ്റിയുടെ ഈ സ്റ്റേജിൽ വളരെ അന്തസ്സോടുകൂടി അഭിമാനത്തോടുകൂടിയാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. കാരണം പൗരത്വ പ്രക്ഷോഭത്തിന് വേണ്ടി ഡൽഹിയിലെ ശ്രദ്ധേയമായ യൂണിവേഴ്സിറ്റികളിൽ പൗരത്വ പ്രക്ഷോഭം ഉദ്ഘാടനം കുറിക്കപ്പെട്ടപ്പോ ആ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ ഒരുപാട് ചോദ്യങ്ങളുമായി പൗരത്വ നിഷേധത്തിനെതിരെ ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് ഒരുപാട് പെൺകുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ആൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. അഭിമാനത്തോടുകൂടി ഞാൻ പറയുന്നു, ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ കുട്ടികളായിരുന്നു അന്ന് ആ ക്യാമ്പസുകളിൽ വലിയ ചോദ്യങ്ങൾ ചോദിച്ചത്. ആ ചോദ്യങ്ങൾ ചോദിച്ച കൈകൾ തീർച്ചയായിട്ടും ഇന്ന് പൗരത്വ പ്രക്ഷോഭത്തിന്റെ അടയാളങ്ങളായിട്ട് ലോകത്ത് നിൽക്കുകയാണ്. ഇനി കർഷക പ്രക്ഷോഭത്തിൽ എവിടെയാണ് ഇവിടെയുള്ള പരമ്പരാഗത പാർട്ടികൾ ഉള്ളത്? പൗരത്വ പ്രക്ഷോഭം ഈ രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യരും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഓരോ പിന്തുണയും അവരുടെ ഒരു നേതൃത്വപരമായ പങ്കുമില്ലാതെ ഇവിടെയുള്ള എല്ലാവരും, അതിലെല്ലാ പാർട്ടിക്കാരുമുണ്ട്, എല്ലാ ജനങ്ങളുമുണ്ട്, എല്ലാ സമൂഹവുമുണ്ട്, എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് ആ പൗരത്വ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തു. ആ പൗരത്വ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കാൻ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കാതെ പോയതല്ല, പകരം പൗരത്വ പ്രക്ഷോഭത്തിന്റെ നേതൃത്വത്തിലൂടെ വന്നു ചേരാൻ സാധ്യതയുള്ള അടയാളത്തെക്കുറിച്ചുള്ള ആശങ്ക കൊണ്ട് അവർ മാറി നിന്ന്, എന്നാൽ പൗരത്വ പ്രക്ഷോഭത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറ്റാത്തത് കൊണ്ട് കൂടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയായിരുന്നു. കർഷക പ്രക്ഷോഭവും അങ്ങനെയാണ്. കർഷക പ്രക്ഷോഭവും കർഷകരാൽ നയിക്കപ്പെടുന്ന പ്രക്ഷോഭമാണ്. ഈ രണ്ട് പ്രക്ഷോഭങ്ങളിലും വെൽഫെയർ പാർട്ടി അതിൻ്റെതായ പങ്ക് നിർവഹിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, പൗരത്വ പ്രക്ഷോഭത്തിൽ കേരളം സംയുക്തമായി പ്രക്ഷോഭം നടത്തുമെന്നും
എന്നാൽ വെൽഫെയർ പാർട്ടിയെ ഈ പ്രക്ഷോഭത്തിൽ കൂട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും കേരളത്തിലുടനീളം പ്രക്ഷോഭം നടത്താൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് പരിഹാസമാണ് തോന്നിയത്. കാരണം നിങ്ങളാരാ ഞങ്ങളെ കൂട്ടാനും കൂട്ടാതിരിക്കാനും, നിങ്ങളാരാ ഞങ്ങളെ കൂട്ടാനും കൂട്ടാതിരിക്കുവാനും. ഈ പൗരത്വ പ്രക്ഷോഭം ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിലാണോ ആരംഭിച്ചത്, ആ യൂണിവേഴ്സിറ്റികളിലൊക്കെ ആ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ വെൽഫെയർ പാർട്ടിയുടെ വിദ്യാർത്ഥി യുവജന സംഘടനയായ ഫ്രറ്റേണിറ്റിയുടെ ചെറുചുറുക്കുള്ള കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലും എല്ലാ മുക്കുമൂലകളിലും ഇവിടെ സകലമാന മതസമൂഹങ്ങളെയും മതമില്ലാത്തവരെയും രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടെ ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പൗരത്വ പ്രക്ഷോഭത്തെ ഓരോ പ്രദേശത്തെ കൊണ്ടും ഏറ്റെടുപ്പിക്കുവാൻ തീർച്ചയായിട്ടും വെൽഫെയർ പാർട്ടിക്കും ഫ്രറ്റേണിറ്റിക്കും സാധിച്ചു. കേരളത്തിൽ എവിടെയാണ് വെൽഫെയർ പാർട്ടിയെ കൂട്ടൂല എന്ന് പറഞ്ഞ സി പി എമ്മിന്റെ പ്രക്ഷോഭം എവിടെയാണ് നടന്നത് എന്ന് ഞാൻ ചോദിക്കുന്നില്ല, എവിടെയൊക്കെയാണ് നടന്നത് എന്ന് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആ പൗരത്വ പ്രക്ഷോഭം കർഷക പ്രക്ഷോഭവുമാണ് വർഗീയ ഫാസിസത്തിനെതിരെ നമ്മുടെ രാജ്യത്ത് നടന്ന ഏറ്റവും ശക്തമായ രണ്ട് പ്രക്ഷോഭങ്ങൾ. ഈ രണ്ട് പ്രക്ഷോഭങ്ങളെയും നയിക്കാൻ എന്തുകൊണ്ട് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയാതെ പോയി എന്നും പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളല്ലാത്ത വിവിധ സാമൂഹ്യ വിഭാഗങ്ങളിലൂടെ കർഷകരിലൂടെ എങ്ങനെയാണ് ഈ പ്രക്ഷോഭം രൂപപ്പെട്ടു വന്നത് എന്നതും നമ്മൾ നന്നായിട്ട് ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. ഇവിടെയാണ് ഞങ്ങൾക്ക് ചില സത്യങ്ങൾ പറയാനുള്ളത്. ഈ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫാസിസത്തെ ഒരിക്കലും തന്നെ പ്രതിരോധിക്കാൻ കഴിയില്ല. അതിൻ്റെ കാരണം ഇന്ത്യൻ ഫാസിസം വേരൂന്നി നിൽക്കുന്ന ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ അനീതിയുടെയും അസമത്വത്തിൻ്റെയും ആരും തുല്യരല്ലെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ ഇടപെടാൻ സവർണാധിപത്യ മൂല്യങ്ങളുമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനോ സി പി എമ്മിനോ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾക്കോ കഴിയില്ല. ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് അവർ തയ്യാറല്ല, ഒരു സോഷ്യൽ ചേഞ്ചിന് അവർ തയ്യാറല്ല. ഇന്ത്യൻ ഫാസിസത്തെ പ്രതിരോധിക്കണമെങ്കിൽ ഒന്നാമതായി ജാതി വ്യവസ്ഥയിൽ തുടങ്ങണം, സവർണാധിപത്യ മൂല്യങ്ങളോട് കലഹിക്കണം, ഇന്ത്യയിലെ അസമത്വത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥയിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കണം, ഒരു എഞ്ചിനീയറിംഗ് നടത്തണം. പക്ഷേ സവർണാധിപത്യ മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയത്തെ മുന്നോട്ട് നയിക്കുകയും സവർണാധിപത്യ മൂല്യങ്ങളെ തന്നെ മതേതരമെന്നും ജനാധിപത്യമെന്നും വിശേഷിപ്പിക്കുകയും ചെയ്യുന്ന അബദ്ധം നിറഞ്ഞ രാഷ്ട്രീയമാണ് ഇവിടെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഫാസിസത്തെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നതാണ്. ഇനി നിങ്ങൾ പരിശോധിക്കുക, ഇന്ത്യ രാജ്യത്ത് വർഗീയ ഫാസിസം കടന്നു വന്നതിന് ഏണിപ്പടിയായിട്ട് ഉപയോഗിച്ചത് എന്തായിരുന്നു? മുഖ്യമായിട്ടും ബാബരി മസ്ജിദായിരുന്നു. ബാബരി മസ്ജിദ് ആ പ്രദേശത്ത് ബാബരി മസ്ജിദിന്റെ അകത്ത് വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയും ബാബരി മസ്ജിദ് അവിടെ തർക്കസ്ഥലത്ത് തറക്കല്ലിട്ടും ബാബരി മസ്ജിദ് തകർത്തും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ആ സ്ഥലത്ത് രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടും ക്ഷേത്രപ്പണി തുടങ്ങിയും അങ്ങനെയാണ് ഇന്ത്യ രാജ്യത്ത് ബി ജെ പി അധികാരത്തിലേക്ക് കടന്നു വന്നത്. ബി ജെ പി അധികാരത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി സ്വീകരിച്ച ശുദ്ധവർഗീയവും വംശീയവും അതോടൊപ്പം തന്നെ അങ്ങേയറ്റത്തെ ഇവിടെയുള്ള ഒരു വിഭാഗത്തിൻ്റെ വിശ്വാസങ്ങളെ പരിഗണിക്കാതെ അവരുടെ അടയാളങ്ങളെ തല്ലിക്കെടുത്തിയും തകർത്തുമായിരുന്നു അവർ അവരുടെ രാഷ്ട്രീയത്തെ കെട്ടിപ്പടുത്തതെങ്കിൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ഓരോ ഘട്ടങ്ങളിലും ഈ ഇന്ത്യ ഭരിച്ച പിന്നീട് ഭരിക്കാതിരുന്നപ്പോഴും എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് എന്ന് പരിശോധിച്ചാൽ അനീതിക്കെതിരെ ഈ ഫാസിസ പ്രവർത്തനത്തിനെതിരെ വിരൽ ചൂണ്ടാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല കോൺഗ്രസ് മൗനം പാലിക്കുകയായിരുന്നു. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, സി പി എം എന്താ ചെയ്തത്?
സി പി എം പറയാറുണ്ട് ഞങ്ങളാണ് ഇവിടെ വർഗീയ ഫാഷിസത്തെ പ്രതിരോധിക്കുന്നവർ, ഫാഷിസത്തിനെതിരെ ശക്തമായ നിലപാടുള്ള ഞങ്ങളെയാണ് നിങ്ങൾ പിന്തുണക്കേണ്ടത് എന്നവർ പറയാറുണ്ട്. പക്ഷേ ഫാഷിസത്തിൻ്റെ ഏറ്റവും വലിയ ആയുധം എന്താണ്? ബി ജെ പിയുടെ ഏറ്റവും വലിയ ആയുധം എന്താണ്? ബി ജെ പിയുടെ ഏറ്റവും വലിയ ആയുധം മുസ്ലിം വിരോധം എന്നുള്ളതാണ്. ഈ രാജ്യത്ത് മുസ്ലിം വിരോധം സൃഷ്ടിച്ചെടുത്തുകൊണ്ട് അങ്ങനെ ഹിന്ദു മുസ്ലിം ധ്രുവീകരണത്തിലൂടെ മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തെ വോട്ട് ബാങ്കാക്കി അധികാരത്തിലേക്ക് എത്തുകയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പുറത്താക്കുകയും ചെയ്യുക എന്ന ആർ എസ് എസിന്റെ ആ മുസ്ലിം വിരോധം എന്ന ഇസ്ലാമോഫോബിയെ പ്രയോജനപ്പെടുത്തുന്ന മുസ്ലിം വിരോധത്തിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെ ഇന്ന് കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്തുന്നത് സി പി എം ആണ്. അപ്പോ ബി ജെ പി ഉപയോഗിക്കുന്ന അതേ ടൂളുകൾ, അതേ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്ന സി പി എം എങ്ങനെയാണ് ഒരു ഫാഷിസ്റ്റ വിരുദ്ധ രാഷ്ട്രീയ പാർട്ടിയാവുക? എങ്ങനെയാണ് അവർ ഫാഷിസത്തിനെതിരാണെന്ന് അവർ പറയുക? അവർ നടത്തിയ മുസ്ലിം വിരുദ്ധതയുടെ ഒട്ടനവധി സ്റ്റേറ്റ്മെന്റുകൾ നമ്മുടെ മുമ്പിലുണ്ട്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നമ്മുടെ പ്രവാസികൾ നാട്ടിലേക്ക് പണമയച്ചപ്പോ അത് നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പുരോഗതിയിൽ, വിദ്യാഭ്യാസ പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ചപ്പോ ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയാതെ പോയെങ്കിലും ഞങ്ങളുടെ പേരമക്കളെങ്കിലും പഠിക്കട്ടെ എന്ന് വിചാരിച്ച് പണം നന്നായിട്ട് വിദേശത്ത് നിന്ന് പ്രവാസികൾ പണമയച്ച് കുട്ടികളെ പഠിപ്പിച്ചപ്പോ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മുസ്ലിം കുട്ടികൾ കുറച്ച് പഠനരംഗത്ത് മുന്നോട്ട് വന്നു. പെൺകുട്ടികളൊക്കെ അത്ഭുതകരമായ റിസൾട്ട് ഉണ്ടാക്കി, ധാരാളം എ പ്ലസുകൾ, റാങ്കുകൾ അങ്ങനെ വളർന്ന് പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലൊക്കെ ഏറ്റവും അധികം എ പ്ലസ് ഉള്ള ജില്ലയായിട്ട് മാറിയപ്പോ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു, മലപ്പുറത്ത് റിസൾട്ട് ഉണ്ടെങ്കിൽ കുട്ടികൾ കോപ്പി അടിച്ചിട്ടായിരിക്കും. ഈ മനോഭാവം ആരുടേതാണ്? ആർ എസ് എസിന്റെ ഈ മനോഭാവത്തിൽ നിന്ന്, ഈ മുസ്ലിം വിരുദ്ധ മനോഭാവത്തിൽ നിന്ന് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദപ്പെട്ട വി എസ് അച്യുതാനന്ദൻ പോലും എന്തേ അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നത്? മുസ്ലിം വിരോധം തന്നെയാണ്, മുസ്ലിം വിരോധം തന്നെയാണ്. പൗരത്വ പ്രക്ഷോഭം കൊടുമ്പിരികൊള്ളുമ്പോ, പൗരത്വ പ്രക്ഷോഭം കൊടുമ്പിരികൊള്ളുമ്പോ പൗരത്വം നിഷേധിക്കപ്പെടുന്ന മുസ്ലിം സമൂഹത്തെക്കുറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയ സ്റ്റേറ്റ്മെന്റ് എന്താ? പൗരത്വ പ്രക്ഷോഭത്തിൽ തീവ്രവാദികളുണ്ട് എന്ന്. അതാരാ പിന്നീട് ഉപയോഗിച്ചത്? ശുദ്ധവർഗീയവാദിയും ആർ എസ് എസുകാരനുമായ ഉത്തർപ്രദേശിലെ ആ സ്റ്റേറ്റ്മെന്റ്, മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചത് പാർലമെന്റിൽ. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു, ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ ഈ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ സമരം ചെയ്യുന്നവർ തീവ്രവാദികളും ഭീകരവാദികളുമാണെന്ന് പറഞ്ഞില്ലേ? കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് പറഞ്ഞിരിക്കുന്നു എന്ന്. പിണറായി വിജയനെ കോട്ട് ചെയ്യുന്നതാരാ? പിണറായി വിജയനെ ഉദ്ധരിക്കുന്നതാരാ? സാക്ഷാൽ നരേന്ദ്രമോദി. നരേന്ദ്രമോദി ഇങ്ങനെ ഓരോ സ്റ്റേറ്റ്മെന്റുകളും എടുത്തു പരിശോധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. ഇപ്പോൾ അതിന്റെ മുഖ്യമന്ത്രിയായ വിജയരാഘവൻ എല്ലാ ദിവസവും മുസ്ലിം വിരുദ്ധ വർഗീയമായ സ്റ്റേറ്റ്മെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് ട്രോളുകൾ ഇറങ്ങി. വർഗീയരാഘവൻ നയിക്കുന്ന വംശീയ ജാഥ എന്ന് വരെ പറയേണ്ടി വന്നു എന്നും, അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുപോയിട്ട് ഈ സി പി എമ്മിന് സെക്രട്ടറി ആക്കേണ്ടി വന്നു എന്ന് പറയുമ്പോ സി പി എം എന്ന് പറയുന്ന ഈ സംഘടന എത്രത്തോളം മുസ്ലിം വിരോധവും വർഗീയതയുമാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രക്കും വർഗീയത പ്രചരിപ്പിക്കാം. ഏറ്റവും ഒടുവിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അമ്പെ അങ്ങ് തോറ്റുപോയപ്പോ അതിനൊരു പരിഹാരം എന്ന നിലക്ക് അവർ കണ്ടത് ബി ജെ പിയുടെ പരിഹാരമാണ്. നമ്മുടെ കേരളത്തില് സാമുദായിക വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക, അതിനുവേണ്ടി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. ആ സ്ക്രിപ്റ്റാണ് ഹസൻ കുഞ്ഞാലി അമീർ എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് അതിനുവേണ്ടി ഉണ്ടാക്കിയതാണ്. ആ സ്ക്രിപ്റ്റിനാണ് പിന്നീട് വിജയരാഘവൻ സഞ്ചരിച്ചത്, സി പി എം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു സ്ക്രിപ്റ്റും ആ സ്ക്രിപ്റ്റ് വിജയിപ്പിച്ചെടുക്കാൻ സി പി എം നടത്തുന്ന പ്രവർത്തനങ്ങളും മാറി നിന്ന് വളരെ സന്തോഷത്തോടുകൂടി ബി ജെ പി കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഹസ്സൻ കുഞ്ഞാലി അമീർ. ഹസ്സൻ കുഞ്ഞാലി അമീർ UDF എന്ന മതേതര കൂട്ടായ്മയുടെ പാരമ്പര്യമുള്ള മുതിർന്ന നേതാവ്. ഹസ്സൻ എന്തുകൊണ്ട് പ്രശ്നവൽക്കരിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം, അദ്ദേഹത്തിന്റെ പേര് ഹസ്സൻ ആയതുകൊണ്ടാണ്. ഒരു മുസ്ലിം ഒരു മുന്നണിയെ നയിക്കാൻ പാടില്ല. നിങ്ങൾ ആലോചിക്കണം, ഇതാരാ പറയുന്നത്? കൊടിയേരി ബാലകൃഷ്ണൻ. കൊടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത്, കൊടിയേരി ബാലകൃഷ്ണൻ ഫാഷിസത്തിനെതിരായ നിലപാട് ഞങ്ങൾക്കുണ്ടെന്ന് പറയുന്ന CPMന്റെ സെക്രട്ടറി ആയിരുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെ സ്ക്രിപ്റ്റാണ് UDFന് നേതൃത്വം കൊടുക്കുന്നത്. ഹസ്സനാണെങ്കിൽ അത് പ്രശ്നമാണ്, കാരണം ഹസ്സൻ മുസ്ലിമാണ്. അതുകൊണ്ട് UDF ഒരു മുസ്ലിം കൂട്ടായ്മയാണ്. അതുകൊണ്ട് കേരളത്തിലെ ഹിന്ദുക്കൾ CPMന് വോട്ട് ചെയ്യണമെന്ന് പറയാതെ പറഞ്ഞു വെച്ചു. ഇത്രക്കും വർഗീയ മകാൻ പാടുണ്ടോ? വല്ലാത്ത വർഗീയത, എന്തൊരു വർഗീയതയാണത്! അത് കഴിഞ്ഞിട്ട് മുസ്ലിം ലീഗ്, CPMന്റെ കൂടെ കേരളം ഭരിച്ച പാർട്ടിയാ മുസ്ലിം ലീഗ്, UDFലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ നേതാവിനെ പോയി കോൺഗ്രസ്സുകാരൻ കാണുന്നത് പോലും വർഗീയത. അതും കഴിഞ്ഞ് കേരളത്തിലെ മൊത്തം മുസ്ലിങ്ങൾക്ക് തന്നെ വർഗീയത. നിങ്ങൾ ആലോചിക്കണം, ഈ കേരളത്തിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിൽ തെറ്റിച്ച് സാമുദായിക ധ്രുവീകരണം സൃഷ്ടിച്ചെടുത്ത് മുസ്ലിം ഭയത്തെ ഇസ്ലാമോഫോബിയെ പ്രയോജനപ്പെടുത്തി അധികാര തുടർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയമാണ് ഇന്ന് CPM നമ്മുടെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം എന്നതാണ്. അല്ലെങ്കിലും പിണറായി സഖാവ് പിണറായി വിജയനും അതേപോലെ തന്നെ നരേന്ദ്രമോദിയും തമ്മിലുള്ള ചില രഹസ്യ ധാരണകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് എന്നത് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലും കാസർഗോഡും ഈ BJPക്കും CPMനും തമ്മിൽ അവിശുദ്ധ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നും ഇപ്പോൾ CPMനെയാണ് പിന്തുണക്കേണ്ടത് എന്നും CPM നടത്തിക്കൊണ്ടിരിക്കുന്ന സാമുദായിക ധ്രുവീകരണ പ്രവർത്തനം പൂർത്തീകരിക്കപ്പെടുമ്പോൾ തൽക്കാലം അവരുടെ അധികാര തുടർച്ചയ്ക്ക് വേണ്ടി വോട്ട് കൊടുത്താലും പിന്നീട് രണ്ടാമത്തെ ഒരു ടേമിലേക്ക് പ്രവേശിക്കുമ്പോൾ സാമുദായിക ധ്രുവീകരണം CPMലൂടെ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞാൽ വളരെ വൈകാതെ കേരളത്തിന്റെ നിയമസഭയുടെ അകത്തേക്ക് നമുക്ക് കയറിയിരിക്കാൻ കഴിയുമെന്നും അതുകൊണ്ട് CPMമായിട്ട് ധാരണയുണ്ടാക്കി മുന്നോട്ട് പോകുന്നതാണ് ഭാവിയിൽ നമുക്ക് ഗുണമെന്നും RSSഉം BJPയും തീരുമാനിച്ചു എന്ന് മാത്രമല്ല, അവരുടെ 140 മണ്ഡലങ്ങളിൽ നടന്ന പഠന ശിബിരങ്ങളിൽ തങ്ങളുടെ പ്രവർത്തകരെ അത് പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, ആകെ കൂടിയുള്ള BJPയുടെ MLA അധികാര തുടർച്ചയെ കുറിച്ച് നിരന്തരമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ണിലെണ്ണയിട്ട് ജാഗ്രതയോടുകൂടി നോക്കുക, ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് CPM RSS ബന്ധം ഉണ്ടാകാൻ പോകുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുക. കാരണം നരേന്ദ്രമോദിയും പിണറായിയും തമ്മിലുള്ള ചില അവിശുദ്ധ ബന്ധമുണ്ട്. ആ അവിശുദ്ധ ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഇവിടെ ഇപ്പോൾ ഉള്ള DGP നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്, രമൺ ശ്രീവാസ്തവ ഉപദേശകനായിട്ട് വന്നത്. എന്തുകൊണ്ട് സംഘപരിവാറിന് താല്പര്യമുള്ളവരെ ഉപദേശകരാക്കി വെക്കാൻ, മുഖ്യമന്ത്രിയുടെ ഉപദേശകരാക്കി വെക്കാൻ സംഘപരിവാറിന് കഴിയുന്നു എന്നുള്ളതും, പണ്ടുകാല CPM ഭരണത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടി എടുക്കുന്ന നിലപാടുകൾക്ക് സ്വാധീനമുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് CPMന് പ്രസക്തിയില്ല, മന്ത്രിസഭയ്ക്ക് പ്രസക്തിയില്ല, LDFന് പ്രസക്തിയില്ല. പകരം IAS ഉദ്യോഗസ്ഥന്മാരും സംഘപരിവാർ നിർദ്ദേശിച്ചു കൊടുത്ത ഉപദേശകരും അങ്ങനെ മുഖ്യമന്ത്രിയും കുറെ IAS ഓഫീസർമാരും സംഘപരിവാർ നിശ്ചയിച്ചു കൊടുത്ത ഉപദേശകരും ചേർന്ന് നടത്തുന്ന ഒരു ഭരണമായി നമ്മുടെ കേരളത്തിലെ ഭരണം മാറുകയായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ കേരളത്തിലെ ഭരണം. CPMകാര് അതിനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ആലോചിക്കേണ്ടത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണം സംഘപരിവാർ താല്പര്യത്തോടുകൂടിയുള്ള ഭരണമാണ്. അതാണ് കഴിഞ്ഞ 5 വർഷമായി മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലുള്ള പോലീസ് അതുകൊണ്ട് തന്നെയാണ് വ്യാജ ഏറ്റുമുട്ടലുകൾക്ക് നേതൃത്വം കൊടുത്തത്. വ്യാജ ഏറ്റുമുട്ടലുകൾക്ക് നേതൃത്വം കൊടുത്ത് 5-8 പേരെ അതിക്രൂരമായി വെടിവെച്ച് കൊന്നത് സംഘപരിവാറിന്റെ ഒരു വർക്ക് സ്റ്റൈല് പിണറായിയുടെ പോലീസ് സ്വീകരിച്ചത് വെറുതെയായിരുന്നില്ല. റിയാസ് മൗലവിയുടെയും ഫൈസൽ കൊടുങ്ങിയുടെയും വധത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘപരിവാറുകാരെ രക്ഷപ്പെടുത്താൻ പിണറായിയുടെ പോലീസ് ശ്രമിച്ചതും വെറുതെയായിരുന്നില്ല.
അതേപോലെ തന്നെ തോഹയ്ക്കുമെതിരെ യു എ പി എ ചുമത്തി അവരെ ജയിലിൽ കൊണ്ടുപോയി തള്ളിയതും ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ താല്പര്യങ്ങൾ പരിഗണിച്ചിട്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എണ്ണി എണ്ണി പറയാൻ സാധിക്കും. ഇങ്ങനെയാണ് ഇടതുപക്ഷം ഇന്ന് ശുദ്ധമായി ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തെ തങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്താൽ ഞങ്ങളുടെ അനുയായികളെ ബി ജെ പിയിലേക്ക് പോകുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്താം എന്നാണ് സി പി എം വിചാരിക്കുന്നതെങ്കിൽ വെസ്റ്റ് ബംഗാളും ത്രിപുരയും അതിനനുകൂലമായ പാഠമല്ല. വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവിടങ്ങളിൽ വെൽഫെയർ പാർട്ടിയുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ കാണുന്ന കാര്യമാണ്. ഈ ഓഫീസ് മുമ്പ് സി പി എമ്മിന്റെ ഓഫീസായിരുന്നു, ഇപ്പോഴോ അത് ബി ജെ പിയുടെ ഓഫീസാണ്, അത് ബി ജെ പിയുടെ ഓഫീസാണ്. ഇതുപോലെ പിണറായിക്ക് അധികാര തുടർച്ച കിട്ടിയാലും ബംഗാളിൽ എന്താണോ സംഭവിച്ചത് അതുപോലെ സി പി എം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരോധം തങ്ങളുടെ പ്രവർത്തകരുടെ വിദ്യാഭ്യാസമായി മാറുമ്പോ സി പി എമ്മിനേക്കാളും മുസ്ലിം വിരോധം വെച്ചു പുലർത്താൻ കഴിയുന്ന ബി ജെ പിയും ആർ എസ് എസും അപ്പുറത്തുണ്ടാകുമ്പോ അത് ആകർഷിക്കപ്പെടുകയും സി പി എമ്മിന്റെ അനുയായികൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ കേരളത്തിലും ആരംഭിച്ചു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് ചില ഓഫീസുകളൊക്കെ ഇപ്പോ തന്നെ സി പി എമ്മിന്റെ ഓഫീസ് ബി ജെ പിയുടെ ഓഫീസായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ചില സൂചനകൾ, ചില സിഗ്നലുകൾ തിരുവനന്തപുരത്തു നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങേയറ്റത്തെ വർഗീയതമായ ഒരു നിലപാടിലേക്ക് സി പി എം പോയി കഴിഞ്ഞു. ഞങ്ങൾ ഒരിക്കലും ആർ എസ് എസിനോട് സി പി എമ്മിനെയോ എൽ ഡി എഫിനെയോ യു ഡി എഫിനെയോ കോൺഗ്രസിനെയോ ഞങ്ങൾ ഒരിക്കലും സമീകരിക്കാറില്ല. പക്ഷേ വർഗീയ ഫാസിസത്തെ ഞങ്ങളാണ് പ്രതിരോധിക്കുന്നത് എന്ന വ്യാജമായ നിങ്ങൾ സമൂഹത്തിനിടയിൽ നടത്തുന്ന തെറ്റിദ്ധാരണകളെ തിരുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി ഞങ്ങൾ ഈ കാര്യം വെളിപ്പെടുത്തുന്നു എന്ന് മാത്രം. ഇത് ഇരട്ടത്താപ്പ് എന്നും പറഞ്ഞാൽ പോരാ, ഇത് ജനങ്ങളെ വഞ്ചിക്കുകയാണ്, ജനങ്ങളെ പറ്റിക്കുകയാണ്. വർഗീയ ഫാസിസത്തിന്റെ പ്രതിനിധാനമായി ഞങ്ങൾ തന്നെ നടത്തിക്കോളാം, പിന്നെന്തിനാ ഇവിടെ രണ്ട് ആർ എസ് എസ് എന്നിടത്തേക്ക് സി പി എം, അത് പതിക്കരുത് എന്നാണ് നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത്. സഖാക്കളോട് വളരെ ഗുണകാംക്ഷയോടുകൂടി പറയുകയാണ്, അത്യന്തം അപകടകരമായ രീതിയിൽ നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാർ നിങ്ങൾക്ക് നൽകുന്ന വിദ്യാഭ്യാസത്തിലൂടെ നിങ്ങളുടെ അനുയായികൾ നാളെ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലേക്ക് ഒഴുകിപ്പോവുകയും അങ്ങനെ ഒരു പാർട്ടി കേരളത്തിൽ ഇല്ലാതാവുകയും ചെയ്യുന്ന അത്യന്തം ഗുരുതരമായ ഒരു ഭാവിയാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നേതാക്കന്മാർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നും അവർക്കിപ്പോൾ തൽക്കാലം അധികാര തുടർച്ച മാത്രമാണ് ലക്ഷ്യമെന്നും അതിനപ്പുറത്ത് സി പി എമ്മിന്റെ പോലും നിലനിൽപ്പോ കേരളത്തിന്റെ നിലനിൽപ്പോ അവരുടെ മുമ്പിൽ ഒരു പ്രശ്നമല്ല എന്നും അതുകൊണ്ട് സി പി എം നിലനിന്ന് കിട്ടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അധികാര തുടർച്ചയെക്കാളും വലുത് ഈ സാമുദായിക ധ്രുവീകരണമാണ് എന്നും കേരളമാണ് നമുക്ക് വലുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കുവാനും ഇടപെടാനും നിങ്ങൾക്ക് കഴിയണം എന്നാണ് ഗുണകാംക്ഷാപൂർവം പറയാനുള്ളത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷത്തിന്റെ അധികാര തുടർച്ച എന്ന ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടി സാമുദായിക ധ്രുവീകരണത്തിന്റെ വർഗീയ നിലപാടുമായിട്ട് ഒരു ഭാഗത്ത് സി പി എം പോവുകയും ഒരു ഭാഗത്ത് സി പി എം പോവുകയും കോൺഗ്രസിനെ ദുർബലപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ഘട്ടം ഘട്ടമായി അധികാരം പിടിച്ചെടുക്കുക എന്ന ബി ജെ പിയുടെ ആർ എസ് എസിന്റെ നിലപാടും ഈ രണ്ട് നിലപാടും ഏതെങ്കിലും മണ്ഡലങ്ങളിൽ യോജിച്ചു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ തീർച്ചയായിട്ടും മതേതര കേരളം അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കണമെന്ന് മതേതര കേരളത്തോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാൽ അങ്ങനെ ബി ജെ പിയുടെ ആഗ്രഹവും സി പി എമ്മിന്റെ ആഗ്രഹവും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടെങ്കിൽ അതിനെ ശക്തമായിട്ട് പ്രതിരോധിച്ചിട്ടില്ല എങ്കിൽ നാളെ കേരളം ഉണ്ടാവുകയില്ല. ഈ കേരളത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഞാൻ അധികം വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് അതിന്റെ മുമ്പിൽ ഇപ്പോൾ ഇടതുപക്ഷ ഗവൺമെന്റ് ഇപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ ചില വികസനത്തിന്റെ കെട്ടുകാഴ്ചകൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരൊന്നു മാത്രമാണ് പറയുന്നത്, ഞങ്ങൾ കിറ്റ് തന്നില്ലേ എന്ന്. വളരെ വിനയത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് തമിഴ്നാട്ടിൽ പണ്ട് സാരിയും ടി
അരുവിയും കൊടുത്തിരുന്നു. എങ്ങനെയായിരുന്നു കേരളത്തിലെ ജനാധിപത്യ ബോധമുള്ള മനുഷ്യർ അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ സാരിയും ടിവിയും കൊടുക്കുന്നതിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. കരിയും കിറ്റ് കിട്ടിയാൽ പിന്നെ ഖജനാവ് മുഴുവനും കൊള്ളയടിക്കാം, കിറ്റ് കൊടുത്താൽ ഖജനാവ് മുഴുവൻ കൊള്ളയടിക്കാമെന്നും അഴിമതി നടത്താമെന്നും സ്വജനപക്ഷപാതിത്വം ആവാമെന്നും വർഗീയത ആവാം എന്നുമാണ് CPM വിചാരിക്കുന്നതെങ്കിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമുക്ക് കിറ്റ് തരുന്നു എന്നും നമ്മൾ കിറ്റിന് ആവശ്യക്കാരായിട്ട് മാറുന്നു എന്നതല്ല ഒരു വികസിത സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. നമുക്ക് ആർക്കും കിറ്റ് ആവശ്യമില്ലാത്ത വിധം നമ്മെ സോഷ്യലിസത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയായിരുന്നു ഒരു ഗവൺമെന്റ്, നല്ല ഗവൺമെന്റ് ആണെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ നമ്മളെ ആശ്രിതരാക്കി നിർത്തിയിട്ട് ഇപ്പോൾ നമ്മളോട് വോട്ട് ചോദിക്കുകയാണ്. നമ്മുടെ ഖജനാവ് മുഴുവനും കൊള്ളയടിച്ച് കടക്കണിയിൽ വീഴ്ത്തി അവസാനം നമുക്ക് കിറ്റ് തന്നിട്ട് ഇപ്പോൾ നമ്മളോട് വോട്ട് ചോദിക്കുമ്പോ കിറ്റ് വാങ്ങുന്ന ആശ്രിതരാക്കി നിർത്തുന്ന ഒരു ഗവൺമെന്റ് അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് തൊഴിൽ തന്ന്, നമുക്ക് ജോലി തന്ന്, നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മെ സോഷ്യരാക്കിക്കൊണ്ട്, നമ്മളെ സോഷ്യരാക്കിക്കൊണ്ട് കിറ്റ് വാങ്ങേണ്ടതില്ലാത്തതിലേക്ക് നമ്മെ ഐശ്വര്യമുള്ളവരാക്കി മാറ്റുന്ന ഗവൺമെന്റ് ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് കിറ്റിനെ കുറിച്ച് സംസാരിക്കുന്നവർക്ക് കേരളത്തിൽ വേറെ ഒന്നിനെ കുറിച്ചും സംസാരിക്കാനില്ലാത്തത് കൊണ്ടുകൂടിയാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയുടെ മുമ്പിൽ ഉദ്യോഗാർത്ഥികൾ സമരവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്തുകൊണ്ട് ഇവിടെ CPM പലയിടത്തും PSC നോക്കുകുത്തിയാക്കി PSC ലിസ്റ്റിൽ അട്ടിമറി നടത്തി, അതേപോലെ തന്നെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ തങ്ങളുടെ നേതാക്കന്മാരുടെ ഭാര്യമാരെയും അവരുടെ പെങ്ങന്മാരെയും പേരക്കുട്ടികൾക്കും ജോലി കൊടുത്ത് CPM ഫുൾ ടൈമേഴ്സ് ആയി അവരുടെ ആശ്രിതരെ നിർത്തി അങ്ങനെ സർക്കാർ ഖജനാവില്ലെന്ന് ശമ്പളം കൊടുത്ത് രാവും പകലും ഉറക്കൊഴിച്ച് പണിയെടുത്ത പാവപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ജോലി നിരസിച്ചുകൊണ്ട് അതിക്രൂരമായ സ്വജനപക്ഷപാതിത്വം കാണിച്ചപ്പോഴാണ് അവർക്ക് സമരരംഗത്തേക്ക് വരേണ്ടതായിട്ട് വന്നത്. ഈ സ്വജനപക്ഷപാതിത്വവും അഴിമതിയും സ്വർണക്കടത്തും നമ്മുടെ നാട്ടിൽ കോർപ്പറേറ്റോക്രസി എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിന്റെ ഒരു പ്രത്യേകതയാണ്. അതാണ് നമ്മൾ സ്പ്രിംഗ്ലറിൽ കണ്ടത്. ഏറ്റവും ഒടുവിൽ RSS സഹകാരികൾക്ക് വരെ ഭൂമി കൊടുത്തുകൊണ്ടും ഹാരിസനെയും ടാറ്റയെയും സംരക്ഷിച്ചുകൊണ്ടും രാജനെയും അമ്പിളിയെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടുകൊണ്ടും ഈ ഗവൺമെന്റ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ പോവാ കിറ്റ് തന്നില്ലേ എന്ന്. നിങ്ങളെയൊക്കെ ആശ്രിതരാക്കുകയും യഥാർത്ഥത്തിൽ അവകാശികളെ തെരുവിൽ തള്ളി തങ്ങളുടെ കുടുംബക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും ജോലി കൊടുക്കുകയും ചെയ്ത അങ്ങേയറ്റത്തെ വൃത്തികെട്ട നിലപാടും വർഗീയതയും സ്വജനപക്ഷപാതിത്വവുമാണ് ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുവാൻ. ഒരുപാട് അമ്മമാർ ഇവിടെ വെച്ച് പറയുമ്പോ വയലാറിലെ, നമുക്കറിയാമല്ലോ വാളയാറിലെ, വാളയാറിലെ അമ്മ ഇന്നലെ തലമുണ്ടനം ചെയ്തിട്ടാണ് പ്രതിഷേധിച്ചത്. രണ്ട് പെൺകുട്ടികളെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൊക്കിയപ്പോ അതിന് കാരണക്കാരായ തങ്ങളുടെ ബന്ധപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടി പണിയെടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണം, ഞങ്ങളുടെ കുട്ടികൾക്ക് നീതി കിട്ടണം. ആ പിഞ്ചു മക്കളുടെ ഉടുപ്പ് മാറോട് ചേർത്ത് വെച്ചിട്ടാണ് വളയാറിലെ അമ്മ സമരം തലമുണ്ടനം ചെയ്ത് ആ സമരം നടത്തിക്കൊള്ളുന്നത്. ആ അമ്മയുടെ കണ്ണുനീർ, ആ അമ്മയുടെ കണ്ണുനീർ തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിന്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കും, ചോദ്യചിഹ്നമായിട്ട് നിൽക്കും. നിങ്ങൾക്ക് അനുവിനെ അറിയില്ലേ? തിരുവനന്തപുരത്ത് ജോലി കിട്ടുമെന്ന് പറഞ്ഞ് തങ്ങളുടെ നാട്ടിലൊരു പാവപ്പെട്ടവന് ജോലി കിട്ടുന്ന സന്തോഷത്തില് എല്ലാവരും ഫ്ലക്സ് ബോർഡൊക്കെ വെച്ചു, അനുവും കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അട്ടിമറി നടത്തി അവന്റെ ജോലി നഷ്ടപ്പെടുത്തിയത്. ആ അനു ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്ത അനുവിന്റെ അമ്മ, ആ അമ്മയുടെ നിലവിളി ഈ സർക്കാരിന്റെ ഭരണത്തിന്റെ സകലമാന നീതി നിഷേധത്തിന്റെ അടയാളങ്ങൾ, ആ നീതി നിഷേധത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അമ്മമാർ പാലത്തായിലെ പെൺകുട്ടിയുടെ, ആ പെൺകുട്ടിയെ പിച്ചു ചീന്തിയ BJP കാരന് സംരക്ഷണം കൊടുത്ത പിണറായി സർക്കാരിന്റെ
ഗവൺമെന്റ് സർക്കാരിന്റെ മുമ്പിൽ ആ ഉമ്മയുടെ കണ്ണുനീർ, അങ്ങനെ ഒരുപാട് അമ്മമാരുടെയും ഉമ്മമാരുടെയും കണ്ണുനീർ. രാജനും അമ്പിളിയും 6 സെന്റ് ഭൂമിയിൽ ഒരു കുടില് കെട്ടിയപ്പോ ആ പിണറായിയുടെ പോലീസ് അവിടെ നിരന്തരമായി ദ്രോഹിച്ചപ്പോ അവസാനം പെട്രോൾ ഒഴിച്ച് സമരം നടത്തിയപ്പോ ആ സമരം ഒരു 2 രക്തസാക്ഷികളെ സൃഷ്ടിച്ചപ്പോ നിങ്ങൾ ഓർക്കണം, ആരിസന്റെയും ടാറ്റയുടെയും ഭൂമി കാവൽ നിൽക്കുകയായിരുന്നു പിണറായിയുടെ സർക്കാർ. 6 സെന്റ് ഭൂമി പോലും കൊടുത്തില്ല. എന്നിട്ട് അവസാനം ആ മരണശേഷവും ആ ഭൂമിയിൽ രാജനും അമ്പിളിയും അധിനിവേശം നടത്തി എന്നാണ് പിണറായിയുടെ പോലീസും പിണറായിയുടെ ഗവൺമെന്റും കളക്ടറും ഒക്കെ പറഞ്ഞത്. ഞങ്ങളത് പരിശോധിച്ചു. 2002 2006 വിറ്റു എന്നാണ് പറഞ്ഞത്. വിൽക്കാൻ അധികാരമില്ലാത്ത ഭൂമി, ലക്ഷംവീട് കോളനിക്ക് വേണ്ടി നീക്കി വെച്ച ഭൂമി, രാജനും അമ്പിളിക്കും അവകാശപ്പെട്ട ഭൂമി, ആ ഭൂമി എങ്ങനെയാണ് നിങ്ങൾ 2006 വിൽക്കുക? 2015 വരെ അത് വിൽക്കാൻ പാടില്ല. വിറ്റവരെ പിടിച്ചില്ല, വാങ്ങിയവരെ പിടിച്ചില്ല, വില്ലേജ് ഓഫീസർ കൃത്രിമത്തിന് കൂട്ടുനാളെ പിടിച്ചില്ല. പാവപ്പെട്ട ചവിട്ടു നിൽക്കാൻ മണ്ണില്ലാത്ത രാജനെയും അമ്പിളിയെയും രക്തസാക്ഷിത്വത്തിലേക്ക് തള്ളിവിട്ടിട്ട് ഞങ്ങൾ പട്ടികജാതി പട്ടികവർഗക്കാരുടെ പാർട്ടിയാണ്, ഞങ്ങൾ മതന്യൂനപക്ഷങ്ങളുടെ പാർട്ടിയാണ്, ഫാഷിസത്തിനെതിരാണ് എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ ആരുടെ പാർട്ടിയാണ്? നിങ്ങൾക്ക് രാജനെയും അമ്പിളിയെയും സംരക്ഷിക്കാൻ സാധിച്ചോ? അവസാനം കോർപ്പറേറ്റോക്രസിയുടെ പരിഹാര നടപടിയുണ്ട്. അതെന്താണെന്നറിയോ? കോർപ്പറേറ്റ് ചങ്ങാത്തോ മാരിസനും ടാറ്റയുടെയും കൂടെ നിൽക്കുന്ന ഈ ഗവൺമെന്റ് അവസാനം എന്ത് ചെയ്തു? അവിടെ വന്ന് സെറ്റിൽ ചെയ്തു. അതാണ് കോർപ്പറേറ്റോക്രസി. കോർപ്പറേറ്റോക്രസി, കോർപ്പറേറ്റുകൾ കോർപ്പറേറ്റ് സൗഹൃദത്തോടുകൂടി ഭരിക്കുന്ന ജനാധിപത്യ ഗവൺമെന്റുകൾ, ജനങ്ങൾ കോർപ്പറേറ്റുകളുടെ ശല്യം സഹിക്കാതെ വരുമ്പോൾ നിലവിളിക്കും. നിലവിളിക്കുമ്പോൾ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും സൗജന്യം കൊടുത്ത് വായടക്കും. ഇതാണ് കോർപ്പറേറ്റോക്രസിയുടെ ഒരു ഭരണരീതി. അത് തന്നെയാണ് പിണറായി ചെയ്തത്. അവരോട് പറഞ്ഞു 450 സ്ക്വയർ ഫീറ്റിൽ പോയി താമസിച്ചോ എന്ന്. രാജനും മമ്പിളിയുടെയും പ്രശ്നം 450 സ്ക്വയർ ഫീറ്റിന്റെ പ്രശ്നമാണോ? രാജന്റെയും മമ്പിളിയുടെയും പ്രശ്നം ചവിട്ടു നിൽക്കാൻ മണ്ണില്ലാത്ത 500,000 വരുന്ന 400,000 വരുന്ന ജനങ്ങളുടെ പ്രശ്നമാണ്. ആരിസനും ടാറ്റയും കൈവശപ്പെടുത്തിയ 500,000 ഏക്കർ ഭൂമി പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞ രാജമാണിക്കത്തെ പുറത്താക്കിയിട്ട് അതേപോലെ അത് പിടിച്ചെടുക്കാൻ കോടതിയിൽ നിയമപരമായി വാദിച്ച് അനുവാദം വാങ്ങി അനുമതി വാങ്ങിച്ച, ന്യായമായി വാദിച്ച് അനുകൂല വിധി സമ്പാദിച്ച സുശീല ഭട്ടിനെ പുറത്താക്കി ഹാരിസന്റെ വക്കീലിനെ കൊണ്ടുവന്ന് വാദിക്കാൻ പറഞ്ഞയച്ചിട്ടാണ് പിണറായിയും കൂട്ടരും ഹാരിസനെയും ടാറ്റയും സംരക്ഷിച്ചു. രാജനെയും അമ്പിളിയെയും കൊണ്ടുപോയി അവരെ രക്തസാക്ഷികളാക്കി മാറ്റിയത്. നിങ്ങൾ ആലോചിക്കണം, ഈ സർക്കാർ ആരുടേതാ? രാജന്റെയും അമ്പിളിയുടെയും സർക്കാരാണോ? പാവപ്പെട്ട രക്തസാക്ഷികളായ രാജന്റെയും അമ്പിളിയുടെയും സർക്കാരാണോ ഏക്കർ കണക്കിന് ഭൂമി സർക്കാരിന് അവകാശപ്പെട്ടത് കൈവശപ്പെടുത്തിയ ടാറ്റയുടെയും ഹാരിസന്റെയും സർക്കാരാണോ? ഹാരിസന്റെയും ടാറ്റയുടെയും സർക്കാരാണ്. ഹാരിസന്റെയും ടാറ്റയുടെയും സർക്കാരാണ്. അതേപോലെ തന്നെ സ്പ്ലിങ്കറുടെ സർക്കാരാണ്, കോർപ്പറേറ്റുകളുടെ സർക്കാരാണ്. ഈ രാജ്യത്ത് പാവപ്പെട്ടവന്റെ സർക്കാരല്ല. ഈ രാജ്യത്ത് ഫാഷിസ കാലത്ത് അപരവൽക്കരിക്കപ്പെടുന്ന മതന്യൂനപക്ഷങ്ങളെ വർഗീയവാദം ആരോപിച്ച് അവർ വീണ്ടും വീണ്ടും ദ്രോഹിക്കുന്ന ഫാഷിസ രാഷ്ട്രീയത്തിന് മണ്ണൊരുക്കുന്ന സർക്കാരാണ്. അതുകൊണ്ട് നമ്മൾ നല്ലോണം ആലോചിക്കണം, ഈ തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ നാളിതുവരെ ചെയ്തത്? കോൺഗ്രസ് എന്ത് ചെയ്തു? UDF എന്ത് ചെയ്തു? CPM എന്ത് ചെയ്തു? ഫാഷിസ വിരുദ്ധ രാഷ്ട്രീയത്തിൽ അവരെവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം. തീർച്ചയായിട്ടും വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ, അത് ഉയർത്തിപ്പിടിക്കുന്ന സാമൂഹ്യനീതിയുടെ രാഷ്ട്രീയവുമായി ഫാഷിസത്തിന്റെ അടിവേരിറങ്ങിയ ജാതി വ്യവസ്ഥയിൽ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ സാമൂഹ്യ മാറ്റം വരുത്തി ഫാഷിസത്തിന്റെ അടിവേരിറക്കുകയും സാമൂഹ്യ സമത്വത്തിന്റെയും സാമൂഹ്യ നീതിയുടേതുമായ സാഹോദര്യത്തിന്റെ ജനപക്ഷ രാഷ്ട്രീയത്തെ മുന്നിൽ നിർത്തി ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നുണ്ട്. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് ഈ രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റുകളിൽ നിന്നും അവരോട് രാജിയാകുന്ന, ചേർന്ന് നിൽക്കുന്ന, പാവപ്പെട്ടവരുടെ കൂടെ നിൽക്കാൻ കഴിയാത്ത ഇടതു വലത് മുന്നണികളിൽ നിന്നും എന്തെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ഈ രാഷ്ട്രീയത്തിന്റെ കൂടെ നിൽക്കണം. പട്ടികജാതി പട്ടികവർഗക്കാരന്റെ പ്രശ്നങ്ങൾ ഉയർത്തുന്ന അവരുടെ പക്ഷത്തു നിൽക്കുന്ന രാഷ്ട്രീയത്തിന്റെ കൂടെ, രാജ്യത്തു നിന്ന് പുറത്താക്കപ്പെടുന്ന മതന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ കൂടെ,
നീതി നിഷേധിക്കപ്പെടുന്നവരുടെ പക്ഷത്തു നിൽക്കുന്ന രാഷ്ട്രീയത്തിന്റെ കൂടെ, ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ പക്ഷത്തു നിൽക്കുന്ന രാഷ്ട്രീയത്തിന്റെ കൂടെ, കേരളത്തെ ഉപഭോഗ സംസ്ഥാനമാക്കി കോർപ്പറേറ്റുകൾക്ക് വിൽപ്പന നടത്തുന്നതിന് പകരം കേരളത്തെ ഉൽപാദന സംസ്ഥാനമാക്കി ലോക്കണക്കളോമി ആ പ്രാദേശിക സമ്പദ്ഘടനക്ക് ഊന്നൽ നൽകുന്ന മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിന്റെ കൂടെ നിന്ന് നിങ്ങൾ നമ്മുടെ കേരളത്തെയും ഇന്ത്യയെയും രക്ഷപ്പെടുത്തണമെന്നാണ് അവസാനമായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിൽ മത്സര രംഗത്തുണ്ടാകും. ആ മത്സര രംഗത്ത് ഞങ്ങൾ ഈ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കും. വർഗീയ ഫാഷിസത്തിനെതിരായ രാഷ്ട്രീയം ഞങ്ങൾ ശക്തമായിട്ട് ഉന്നയിക്കും. പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് ഫാഷിസത്തിന് മണ്ണൊരുക്കുന്നത് എന്നും, സാമുദായിക ധ്രുവീകരണത്തിന് നേതൃത്വം കൊടുക്കുന്ന CPMന്റെ മുസ്ലിം വിരോധം എത്രത്തോളം ഭീകരമാണ് എന്നും ഞങ്ങൾ തുറന്നു കാണിക്കും. ഒപ്പം ഫാഷിസത്തിന് വിജയ സാധ്യതയുള്ളിടത്ത് ഫാഷിസത്തെ തോൽപ്പിക്കാൻ കഴിയുന്നത് അത് ഏത് മുന്നണിയാണെങ്കിലും ആ മുന്നണിയെ അവരോട് വിയോജിപ്പുള്ളതോടൊപ്പം തന്നെ ഫാഷിസത്തോട് ഫാഷിസത്തെ തോൽപ്പിക്കുക എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് കൃത്യതയുള്ളതുകൊണ്ട് ആ മുന്നണിക്ക് പിന്തുണ കൊടുത്ത് ഫാഷിസത്തെ ഞങ്ങൾ തോൽപ്പിച്ചിരിക്കും. അങ്ങനെ രാഷ്ട്രത്തിന് വേണ്ടി രാജ്യത്ത് അരികുവൽക്കരിക്കപ്പെട്ട, പാർശ്വവൽക്കരിക്കപ്പെട്ട, നീതി നിഷേധിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി വെൽഫെയർ പാർട്ടി ഉയർത്തുന്ന ഈ സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയത്തെ പിന്തുണക്കാൻ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെയുള്ള മുഴുവൻ മനുഷ്യരും ഉണ്ടായിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ, വിപ്ലവാഭിവാദ്യങ്ങൾ.